നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലുള്ള എൻ സി ആർ ടി പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ നാല് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കിത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ ക്യൂബ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്, വോളിയം ഓഫ് ദ ക്യൂബ്. നമുക്കറിയാം ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ഈക്വൽ ടു എ ക്യൂബ്. അവിടെ എ എന്ന് പറയുന്നത് സൈഡ് ഓഫ് ദ ക്യൂബാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് സൈഡ് ഓഫ് ദ ക്യൂബ് 1 സെൻറ്റിമീറ്റർ ആണ്. സോ വി ക്യാൻ റൈറ്റ് എ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് വോളിയം ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ഓൾ ക്യൂബ് എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, പക്ഷേ നമുക്കിതിനെ മീറ്റർ ക്യൂബിലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി വാണ്ട് ടു കൺവേർട്ട് സെൻറ്റിമീറ്റർ ഇൻ ടു മീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻²⁻ മീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് വോളിയം വി ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 10⁻²⁻ മീറ്റർ എന്ന് കൊടുക്കാം. സോ വി ഈക്വൽ ടു 10⁻²⁻ മീറ്റർ ഓൾ ക്യൂബ് എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ 10⁻²⁻ മീറ്റർ ഓൾ ക്യൂബ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്കൊരു ഐഡൻറ്റി പഠിക്കാം. നമ്മൾക്ക് അറിയാം x⁻⁷ അത് നമുക്ക് എങ്ങനെ എഴുതാം, x⁻⁷ ഈസ് ഈക്വൽ ടു x⁻⁷ എന്ന് എഴുതാം. ശരിയല്ലേ? അതുകൊണ്ട് 10⁻²⁻ ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 10⁻²⁻³ എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁶. ശരിയല്ലേ? അതുകൊണ്ട് വോളിയം വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 10⁻²⁻ ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 10⁻⁶ മീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് 2.0 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10.0 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് സിലിണ്ടറാണ്. ഓക്കെ, പക്ഷേ ആൻസർ കിട്ടേണ്ടത് മില്ലിമീറ്റർ സ്ക്വയറിലാണ്. നിങ്ങൾക്കിവിടെ റേഡിയസ് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്, ഹൈറ്റ് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സർഫസ് ഏരിയ ഓഫ് സോൾഡ് സിലിണ്ടർ. ഇവിടെ നിങ്ങൾക്ക് ഒരു സോൾഡ് സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സോളിഡ് സിലിണ്ടർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് 3 സർഫസുകളുണ്ട്. ഏതൊക്കെയാണ്? 1 ഒരു ഫ്ലാറ്റ് സർഫസ്, വീണ്ടും ഒരു ഫ്ലാറ്റ് സർഫസ്, പിന്നെ ഒരു കേർവ്ഡ് സർഫസ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണുള്ളത്, ഒരു ഫ്ലാറ്റ് സർഫസ് മുകളിലുണ്ട്, ഒരു ഫ്ലാറ്റ് സർഫസ് താഴെയുണ്ട്, പിന്നെ ഒരു കേർവ്ഡ് സർഫസ് ഉണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, ഏരിയ എ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഫ്ലാറ്റ് സർഫസ് പ്ലസ് ഏരിയ ഓഫ് ദ ഫ്ലാറ്റ് സർഫസ് പ്ലസ് ഏരിയ ഓഫ് ദ കേർവ്ഡ് സർഫസ്. ദറ്റ് ഈസ് 2 ടൈംസ് ഏരിയ ഓഫ് ദ ഫ്ലാറ്റ് സർഫസ് പ്ലസ് ഏരിയ ഓഫ് ദ കേർവ്ഡ് സർഫസ്. ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുമ്പോൾ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു നമുക്കറിയാം ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ എന്നാണ്, അല്ലേ? അതുകൊണ്ട് എ എഫ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. കൂടാതെ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേർവ്ഡ് സർഫസ് ഏരിയ ആണ്. അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എച്ച് എന്നാണ്. ഓക്കെ, ഹൈറ്റ് എച്ച് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH എന്നാണ്. അവിടെ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, എ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഏരിയ ഓഫ് ദ ഫ്ലാറ്റ് സർഫസ്, ദറ്റ് ഈസ് 2 × πR² പ്ലസ് ഏരിയ ഓഫ് ദ കേർവ്ഡ് സർഫസ് 2πRH. ഓക്കെ, ഈ രണ്ടിലും നമുക്ക് കാണാൻ പറ്റും 2πR കോമൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു 2πR × R+H. ശരിയല്ലേ? ഇതാണ് ഏരിയ ഓഫ് ദ സോൾഡ് സിലിണ്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മനസ്സിലായോ? ഇനി ഇവിടെ റേഡിയസും ഹൈറ്റും സെൻറ്റിമീറ്റർ തന്നതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, സെൻറ്റിമീറ്റർ തന്നെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, എ ഈസ് ഈക്വൽ ടു 2 × (value of π = 3.14). ദഫോർ 2 × 3.14 × 2, ദാറ്റ് ഈസ് എ റേഡിയസ് × 2+10, അല്ലേ? 10 ഈസ് ദ ഹൈറ്റ്.
multiply 2 into 3.14 into 2, that is 12.56 into 10 plus 2, 12. That is 12.56 into 12. Okay. Now we multiply that. 150.72 centimeter square. കാരണം നമ്മളിവിടെ സെൻറ്റിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് 150.72 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പക്ഷെ നമുക്കിതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, സോ നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററാണ്. ഓക്കെ, ശരിയല്ലേ? അതുകൊണ്ട് 1 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/10 സെൻറ്റിമീറ്റർ, ദറ്റ് ഈസ് 10⁻¹ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, കൂടാതെ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ എ ഈസ് ഈക്വൽ ടു 150.72 സെൻറ്റിമീറ്റർ സ്ക്വയറിന് പകരം മില്ലിമീറ്റർ കൊടുക്കണം. സോ ഇൻറ്റു 10 മില്ലിമീറ്റർ ഓൾ സ്ക്വയർ, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 150.72 ഇൻറ്റു 100 മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 150 എന്താ കിട്ടുക? ആൻസർ 150.72 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന റേഡിയസ് 2.0 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് നോക്കുക. അവിടെ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2 സിഗ്നിഫിക്കൻ്റ് ഫിഗർ, അല്ലേ? അതുപോലെ ഹൈറ്റ് തന്നിരിക്കുന്നത് 10.0 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് വരേണ്ടത്? നമുക്കറിയാം, ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയുന്നത് മിനിമം നമ്പർ ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് മിനിമം നമ്പർ എന്ന് പറയുന്നത്? 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ്. അതുകൊണ്ട് ആൻസറിൽ 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇതിലിപ്പം 5 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതിന് 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആക്കാൻ വേണ്ടി ഞാൻ ഇതിനെ മാറ്റി എഴുതുന്നു. എങ്ങനെ? 1.5072 ഇൻറ്റു, അപ്പോൾ ഇവിടെ എത്ര ഡിജിറ്റ് ആണ് മാറുന്നത്? 1, 2, 3, 4, അല്ലേ? അപ്പോൾ 1.5072 ഇൻറ്റു 10⁴ മില്ലിമീറ്റർ സ്ക്വയർ. ശരിയല്ലേ? അപ്പോഴും എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ 1.5 എന്നുമ്പോൾ 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആയി. അപ്പോൾ 0.72, അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, അപ്പം 0.5 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 0 ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നിലെ നമ്പറിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ ആൻസർ ഈസ് 1.5 × 10⁴ മില്ലിമീറ്റർ സ്ക്വയർ. സോ ദ ഏരിയ ഈസ് 1.5 × 10⁴ മില്ലിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ വെഹിക്കിൾ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 18 കിലോമീറ്റർ പെർ അവർ കവേഴ്സ് ഡാഷ് മീറ്റർ ഇൻ 1 സെക്കൻഡ്. അപ്പോൾ നമുക്കിവിടെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡാക്കി മാറ്റുകയാണ് വേണ്ടത്. നമുക്കറിയാം 1 കിലോമീറ്റർ പെർ അവർ മീൻസ് ദറ്റ് ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്, അല്ലേ? അതുകൊണ്ട് 18 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു 18 × 5/18 മീറ്റർ പെർ സെക്കൻഡ്. 18 ക്യാൻസൽഡ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഓക്കെ, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്രയും വേഗത്തിൽ പോകുന്ന വസ്തു 1 സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതും മീറ്ററിൽ. ശരിയല്ലേ? നമുക്കറിയാം ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ദെർഫോർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു, സ്പീഡ് ഇവിടെ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം. ടൈം എത്രയാണ്? 1 സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് 5 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലെഡ് ഈസ് 11.3. ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ഡാഷ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഓർ ഡാഷ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്കറിയേണ്ടത് റിലേറ്റീവ് ഡെൻസിറ്റി എന്താണ്. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ശരിയല്ലേ? അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, നമ്മൾ ഡെൻസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റോ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. സോ റോ ലെഡ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ലെഡ് ഈസ് ഈക്വൽ ടു
റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ്? 11.3 ഇൻറ്റു നമുക്ക് അടുത്തത് എന്തിലേക്കാണ് മാറ്റേണ്ടത്? ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലേക്കാണ് മാറ്റേണ്ടത്. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണെന്ന് അറിയണം അല്ലേ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എത്രയാണ്? ഈക്വൽ ടു 1 g/cm³ ആണ്. ഇതിനെ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഈസ് 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഡെൻസിറ്റി ഓഫ് ലെഡ് ഈസ് ഈക്വൽ ടു 11.3 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് 1. സോ അത്രയും ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്, ദറ്റ് ഈസ് 11.3 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതിനെ നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര കൊടുത്താൽ മതി? 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദർഫോർ ദ ആൻസർ ഈസ് 11.3 ഇൻറ്റു 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ 1 g/cm³ ഈസ് ഈക്വൽ ടു 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. സോ ദീസ് ഈസ് ദ ആൻസർ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ.